ഹെൽമറ്റ് വെച്ചില്ല, ഓട്ടോ ഡ്രൈവർക്ക് പിഴ. ആലപ്പുഴ ജില്ലയിലെ ചാരുമൂട് സ്വദേശിയായ സഹീറിനാണ് ഈ രീതിയിൽ വിചിത്രമായ ഒരു പിഴ ലഭിച്ചത്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ലഭിച്ച മറുപടിയാണ് അതിലേറെ രസകരമായി തോന്നിയത്. ഇതാണ് ഷഹീർ, ഇദ്ദേഹത്തിനാണ് ഈ പിഴ ലഭിച്ചിരിക്കുന്നത്. ഇത് എന്താണ് ഈ സംഭവം എന്ന് പറയാമോ? സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതായിട്ട് ആർ ടി ഒ ഡിപ്പാർട്ട്മെന്റില് സാറന്മാരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ ഇത് പോലീസിന്റെ റിപ്പോർട്ടിങ് വന്നതാണ്, പോലീസുകാരായിട്ട് നിങ്ങൾ ബന്ധപ്പെടാൻ പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം നേരെ പോലീസ് സ്റ്റേഷൻ ചെയ്യുമ്പോഴത്തേക്ക് എസ് ഐ സാറിലായിരുന്നു, സി എസ് ആറിലായിരുന്നു. അപ്പോൾ അതിപ്പം അവിടെ പോലീസുകാരുണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നി നിങ്ങളിത് പിന്നെ പോലീസ് സ്റ്റേഷൻ ഇത് ഇവിടെ അവർ എടുക്കത്തില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളിതുമായിട്ട് അടിച്ച് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ചെല്ലാൻ പറയുമ്പോഴത്തേക്ക് വേറെ ഉണ്ട്, അവർ വണ്ടിയായിട്ട് എല്ലാം പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഓട്ടോറിക്ഷയാണ്, എനിക്ക് ഈ വണ്ടിയായിട്ട് ഞാൻ മൂന്ന് ജില്ല താണ്ടി അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള മറു പെറ്റി വേറെയും കിട്ടും. കാര്യം ജില്ല വിട്ട് 20 കിലോമീറ്ററേ നമുക്ക് ഈ വണ്ടി ഇങ്ങോട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ, അതിനപ്പുറത്തോട്ട് കയറി കഴിഞ്ഞാൽ വേറെ 25 പറ്റിയും വരും. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എല്ലാം ക്യാമറയുണ്ട്. അപ്പോൾ ഞാൻ ഈ 500 രൂപയ്ക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 500 രൂപ നിങ്ങൾക്ക് അവിടെ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 500 രൂപ അടച്ചേക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ പറ്റും ത്രീ വീലർ പാസഞ്ചർ ആണെന്ന്, പിന്നെ അത് ഈ വണ്ടി നമ്പർ, കാര്യം ഈ 2-വീലറിനാണ് പെറ്റി അടിച്ചേക്കുന്നത്. അതിൻ്റെ ഫോട്ടോ സൈതുണ്ട്. എനിക്ക് മെസ്സേജ് വന്നപ്പോൾ ഞാൻ അക്ഷയ സെൻ്ററിൽ ചെന്നിട്ട് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത് എന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയത്, നോക്കിയപ്പോഴത്തേക്ക് ഇത് സംഭവം വേറെയുണ്ട്, 2-വീലറിനാണ് ഹെൽമെറ്റ് ഇല്ലാതെ അടിച്ചേക്കുന്നത്. അപ്പോൾ അതിന് വേറെയുണ്ട്, എൻ്റെ വഴി ഇരിക്കുന്ന ഓട്ടോ വെഹിക്കിളാണ്. അപ്പോൾ ഇതിന് അടയ്ക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് വേറെയുണ്ട്. പക്ഷേ എനിക്കിത് അടയ്ക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്കിത് അടയ്ക്കാം. പക്ഷേ ഇത് വേറൊരാൾക്ക് ഇതിങ്ങനെ സംഭവിക്കരുത്. ഒരു മെസ്സേജ് എടുത്ത് നോക്കാത്തൊരു വ്യക്തിയായിരുന്നു എനിക്ക് വേറെയുണ്ട്. ടാക്സി തീരുമ്പോഴോ ഇൻഷുറൻസ് തീരുമ്പോഴോ അടയ്ക്കാൻ ചെല്ലുമ്പോൾ വിക്നസിനെ ചെല്ലുമ്പോഴായിരിക്കും ഈ പെറ്റി അടയ്ക്കുന്നത്. അപ്പോൾ അത് അടയ്ക്കാതെ വേറെ ഒരു ഒന്നും ചെയ്തു തരത്തില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് വേറെയുണ്ട്, നമുക്ക് ഇത് 4 പേരെ അറിയണം എന്ന് വിചാരിച്ചു. അവിടെ ഇരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ആളുകൾ ഇത് നോക്കി അടിക്കണം, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായല്ലോ ഒരു വണ്ടി നമ്പർ അടിച്ചപ്പോഴത്തെ വെഹിക്കിൾ ഇത് ഏതാണെന്ന് മനസ്സിലായി, 3-വീലർ പാസഞ്ചർ ആണെന്ന് കണ്ടു. പക്ഷെ എന്നിട്ടും വേറെ വേറെയുണ്ട്, നമുക്ക് ഫോട്ടോ അയച്ചു തന്നില്ല. ഇത് നമ്മൾ ചെല്ലാൻ അടയ്ക്കാൻ എന്തുവാന്ന് അറിയാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഇത് കണ്ടത്, 2-വീലറാണ്. പക്ഷെ ആ 2-വീലറിനകത്ത് 2 പേരാണ് യാത്ര ചെയ്യുന്നത്, ഒരാൾക്കേ ഉള്ളൂ പറ്റി വന്നേക്കുന്നത്. ഇതെന്താണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഷഹീറിൻ്റെ ഈ കാണുന്ന ഓട്ടോറിക്ഷയാണ്. ഈ ഓട്ടോറിക്ഷയ്ക്ക് ഈ ഇദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന പെറ്റിയിൽ പറയുന്നത് ഹെൽമറ്റ് വയ്ക്കാതെ ഇരുചക്രവാഹനം ഓടിച്ചു എന്നാണ് ഈ പെറ്റിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ചിത്രം സഹിതം കൊടുത്തിട്ടുണ്ട്, ഹെൽമറ്റ് വയ്ക്കാതെ ഇരുചക്രവാഹനത്തിൽ പോകുന്നതിന്റെ ചിത്രം സഹിതം കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ അതിനടിയിൽ ഈ വാഹനത്തിന്റെ നമ്പർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഓട്ടോറിക്ഷയുടെ നമ്പറാണ്. ബൈക്കിന്റെ ചിത്രവും ഓട്ടോറിക്ഷയുടെ നമ്പറുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ഓട്ടോ ഷഹീറിന്റെ അഡ്രസ്സും വാഹനത്തിന്റെ നമ്പറും എല്ലാം കൃത്യമായി ഓട്ടോറിക്ഷയുടെ തന്നെയാണ്. അപ്പോൾ ഇത് ഇദ്ദേഹം പ്രിന്റ് ഔട്ട് എടുത്തപ്പോഴാണ് ഇത്തരത്തിലൊരു മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് തിരിച്ചറിയുന്നത്. തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആദ്യം എവിടെയാണ് ബന്ധപ്പെടുന്നത്? ആദ്യം വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ സാർമാർ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ബന്ധപ്പെട്ട് അവർ വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പോലീസ് ചെന്നപ്പോൾ ലഭിച്ച മറുപടിയാണ് ഏറെ രസകരമായി തോന്നിയത്. മറുപടി അവർ ആദ്യം പറഞ്ഞെന്താണ്? അത് ഒന്നി നമ്മൾ പിന്നെ ഈ വണ്ടിയായിട്ട് നമ്മൾ ഒന്നി തിരുവനന്തപുരത്ത് വേണം. പോലീസ് പിന്നെ എസ് ഐ അല്ല പിന്നെ പോലീസുകാരാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് അറിയാവുന്ന രീതിയിൽ അവർ പറഞ്ഞു തന്നു, അല്ലെങ്കിൽ നിങ്ങൾ വണ്ടിയായിട്ട് നിങ്ങൾ ഈ പേപ്പറുമായിട്ട് തിരുവനന്തപുരത്ത് പോകാം. അതായത് 500 രൂപയാണ് പെറ്റി വന്നിരിക്കുന്നത്. ഇദ്ദേഹം ചെയ്യാത്ത കുറ്റത്തിനാണ്, ഇദ്ദേഹവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത കേസാണ്. 500 രൂപ പെറ്റി അടയ്ക്കുന്നതിന് പകരം 1500 രൂപ ഡീസലും അടിച്ച് ഈ ഓട്ടോയും കൊണ്ട് തിരുവനന്തപുരത്ത് ചെല്ലണമെന്നാണ് പറഞ്ഞത്. തിരുവനന്തപുരത്ത് ചെന്ന് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി, പെറ്റി ഒഴിവാക്കി തരും. പക്ഷേ 1500 രൂപയുടെ ഡീസൽ അടിച്ചിട്ട് ഈ വണ്ടിയും കൊണ്ട് തിരുവനന്തപുരം പോകണം. രണ്ടാമത്തെ കാര്യം, ഓട്ടോറിക്ഷകൾക്ക് നമുക്കറിയാം ജില്ലാ പെർമിറ്റാണ് ലഭിക്കുന്നത്. ഒരു ജില്ലയിൽ നിന്നും തൊട്ടടുത്ത ജില്ലയിലേക്ക് ഓടാൻ പറ്റുന്ന ദൂരത്തിൻ്റെ ഒരു പരിധിയുണ്ട്, അതിനപ്പുറം കടക്കാൻ പറ്റില്ല. ഈ ഓട്ടോറിക്ഷയും കൊണ്ട് തിരുവനന്തപുരം പോയി പിടിക്കപ്പെട്ടാൽ അതിന് അതിനെക്കാട്ടി ഇപ്പം ലഭിച്ചതിനെക്കാട്ടിൽ ഇരട്ടി പെറ്റി 25,000 രൂപ പെറ്റി വേറെ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തീരുമാനം എന്താണ്? തീരുമാനം വേറെ ഉണ്ട്. എനിക്ക് ഒന്ന് ഈ വണ്ടിയുടെ ഈ നിപ്പി വന്ന ചെല്ലാൻ എൻ്റെ വണ്ടിക്ക് ഒന്ന് ഒഴിവാക്കി തരണം, അതല്ലെങ്കിൽ വേറെ വേറുണ്ട്. ഇതിപ്പം എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പം ദിവസം ഇതില്ലെങ്കിൽ ഇതിന് ഓരോ മാസം വർദ്ധിക്കും. കാരണം അങ്ങനെ എനിക്ക് അറിയാൻ കഴിഞ്ഞത്, കാരണം ഈ മാസം വന്നിച്ച് പറ്റി അടുത്ത മാസം അടയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ആ മാസം കൂടെ ചേർത്ത് അടയ്ക്കണം. അങ്ങനെയും പലർക്കും അടച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെനിക്കിത് ഒഴിവാക്കി തരണം. അങ്ങനെ വർദ്ധിക്കുക എന്നുള്ളത് കൃത്യമായി അറിയില്ല. ഇത് അടയ്ക്കാൻ നിലവിൽ ഉദ്ദേശിക്കുന്നുണ്ടോ? അതോ ഇത് അടയ്ക്കാൻ നിലവിൽ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാത്ത തെറ്റിന് ഞാൻ ആ റൂട്ടിൽ പോയിട്ട് പോലുമില്ലല്ലോ. എനിക്ക് 2-വീലറും കൊണ്ട് പോയെങ്കിൽ പക്ഷേ ഓക്കെ ഞാൻ അടച്ചേനെ. ഇത് ഓട്ടോറിക്ഷയും കൊണ്ട് ഓട്ടോറിക്ഷയ്ക്ക് ഹെൽമെറ്റ് വേണമെന്ന് എനിക്കറിയത്തില്ല. ഇനി അങ്ങനെ വല്ലതും വന്നാണെന്ന് അറിയത്തില്ല. ഇത് രണ്ടായാലും വേറെയുണ്ട്, വേറൊരു പുള്ളിക്കാരന് ഹെൽമെറ്റ് ഇല്ലാതെ പോയേനാ എൻ്റെ ഓട്ടോയുടെ നമ്പർ. പക്ഷേ ആ ഓട്ടോ നമ്പർ അടിച്ച അവിടെയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാമല്ലോ. ആ നമ്പർ അടിച്ചപ്പോൾ ആ അഡ്രസ്സ് വന്നു, ആ 3-വീലർ പിന്നെ പാസഞ്ചർ വെഹിക്കിളാണെന്ന് മനസ്സിലായി. പക്ഷെ എന്നിട്ട് അവരെ എനിക്ക് അയച്ചു തരേണ്ട കാര്യമില്ലല്ലോ.
അവർക്ക് കൃത്യമായിട്ട് നമ്പർ കിട്ടിയില്ലെങ്കിൽ അതും ഒഴിവാക്കുക. അത് കൃത്യമായിട്ട് നമ്പർ എടുക്കുന്ന രീതിയിൽ ഇപ്പോൾ ലക്ഷങ്ങൾ മുടക്കിയില്ല ഇപ്പോൾ ക്യാമറ ഒക്കെ വെച്ചേക്കുന്നത്, അത് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്നില്ല അവർ പറയുന്നത്. അതെന്തുകൊണ്ടാണ് വണ്ടിയുടെ നമ്പർ അവർ കാണുന്നില്ല? അത് ബാക്കിയുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി ഇങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഉണ്ട്. ഇത് ശ്രദ്ധിക്കാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിൽ വണ്ടിക്ക് ടാക്സ് അടയ്ക്കേണ്ടതാണ്, ഇൻഷുറൻസ് അടയ്ക്കണ്ട. ഇതുവരെയ്ക്കും നിലവിൽ ഇതുവരെയ്ക്കും വണ്ടിക്ക് ഒന്നും ഒരു പേപ്പറും പെൻഡിങ് അല്ല, എല്ലാം നമ്മൾ പെൻഡിങ് ആക്കിയിട്ട് പെൻഡിങ് ആക്കിയിട്ട് നമ്മൾ ഓടിക്കാറില്ല. നമ്മൾ വേണ്ട എല്ലാം കൃത്യമായിട്ടാണ് നമ്മളിത് ഓടിക്കുന്നത്. കാരണം ഇങ്ങനത്തെ സംഭവങ്ങൾ നിരവധി ഉണ്ടാകുന്നുണ്ട്. നിരവധി ഉണ്ടാകുന്നുണ്ട്. കാര്യം പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് അന്വേഷിച്ചിട്ട് വേണം അത് കറക്റ്റായിട്ട് ചെയ്യാൻ. കാര്യം ആട്ടോറിക്ഷക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പാവങ്ങളല്ലേ, അവർ അന്നന്ന് ഇതുകൊണ്ട് നടന്ന് ജീവിക്കുന്നവരല്ലേ സാറേ. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ദുഃഖങ്ങളുണ്ട്. അതിന് വേണ്ട മാന്യമ രീതിയിൽ അത് ചെയ്ത് അത് രണ്ട് ഭാഗത്തും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് വെഹിക്കിൾ ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഹിക്കിളിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നാൽ അവർ ചെയ്യാമെന്ന് പറഞ്ഞു. അവർ ഉത്തരവാദിയാ, അത് കുഴപ്പമില്ല. ഇത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നതിനെ കൊണ്ട് നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടാനാണ് പറഞ്ഞത്. പക്ഷേ എസ് ഐ സാറ് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഭാഗം വന്ന് നമുക്ക് എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായാലും പുള്ളിയുടെ പോയി ഒന്ന് കണ്ടു നോക്കാം. പക്ഷെ ഞാനിത് വാർത്ത കൊടുത്ത് വേറെ ഒന്നും കൊണ്ടല്ല, കാരണം നാളെ ഇതുപോലെ ഒരു പാവപ്പെട്ടവർക്ക് വരരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും ഒരു ആവശ്യം, ഇപ്പം ഞാനിത് അറിഞ്ഞില്ല, പക്ഷേ ഇത് വരണ്ട് ടാക്സ് അടക്കം ചെല്ലുമ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ഒരു ചെല്ലാൻ കിടപ്പുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കും എന്തെങ്കിലും യൂണിഫോം ഇല്ല പോയതിൻ്റെയോ വേറെ എന്തെങ്കിലും ഓഫൻസ് ആണെന്ന് വിചാരിക്കും. പക്ഷെ നമ്മളതൊന്നും അടച്ചു പോകും. പക്ഷെ ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യാത്ത തെറ്റിന് നമ്മൾ അടയ്ക്കേണ്ടി വരില്ലല്ലോ. കാരണം ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ചാനലിൽ കൊടുത്തത്. കാരണം വേറെ ഒന്നും വേറൊരു ഉദ്ദേശത്തോടു കൂടി കൊടുത്തതല്ല. കാരണം അവർക്ക് തെറ്റുപറ്റരുത്, അവർക്ക് തെറ്റുപറ്റായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ കൃത്യമായിട്ട് നോക്കി രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് പെറ്റിയടിക്കേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും, കാരണം നിയമം നല്ലതാണ്, കാരണം നമ്മളതിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കി കൃത്യമായിട്ട് അത് ഏത് വാഹനമാണെന്ന് കൺഫേം ചെയ്തിട്ട് ശേഷം മാത്രമാണ് പെറ്റിയടിക്കേണ്ടത്. ഇത് മറ്റൊരാൾ ചെയ്ത കുറ്റം മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കരുത്. അത് എന്താണെങ്കിലും ഇത്തരത്തിലുള്ള പിഴവുകൾ ഇപ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പല 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 വാർത്തകൾ പല സ്ഥലത്തു നിന്നും സമാനമായ രീതിയിൽ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ രീതിയിൽ തെറ്റി ഫൈൻ ചുമത്തുന്ന അല്ലെങ്കിൽ പിഴ ചുമത്തുന്ന ഒരു സംഭവങ്ങൾ നിരവധിയായി ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇതിൽ കൃത്യമായി ഇദ്ദേഹത്തിന്റെ ഹെൽമെറ്റ് വയ്ക്കാതെ പോയിരിക്കുന്നതിനാണ് പിഴ ചുമത്തിയിരിക്കുന്നത്, അതിന്റെ ചിത്രവുമുണ്ട്. പക്ഷേ ഈ വാഹനത്തിന്റെ നമ്പർ രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ തൊട്ട് സൈഡിൽ തന്നെ ത്രീ വീലർ പാസഞ്ചർ എന്ന് എഴുതിയിട്ടുമുണ്ട്. സ്വാഭാവികമായും ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വന്ന പിഴവ് തന്നെയാണ്. ചെറിയ പിഴവാണ് എങ്കിൽ പോലും അങ്ങനെ നിസ്സാരവൽക്കരിച്ച് ഇതിനെ തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഇതിപ്പോൾ നിരന്തരമായി പല സ്ഥലങ്ങളിലും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇനിയും ഇത്തരം ഒരു സംഭവം ഉണ്ടാകാതെ ഇരിക്കട്ടെ, ആവർത്തിക്കപ്പെടാതെ ഇരിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. കുറച്ചുകൂടി ശ്രദ്ധിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് പോലീസ് ശ്രമിക്കണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്താണെങ്കിലും ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കി കിട്ടുമോ എന്നാണ് ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ ചെയ്യാത്ത കുറ്റത്തിന് പിഴ അടയ്ക്കാൻ അദ്ദേഹം തയ്യാറല്ല, അടയ്ക്കേണ്ട ആവശ്യവുമില്ല. തിരുവനന്തപുരത്തേക്ക് പോയി നേരിട്ട് ഈ ഓട്ടോയുമായി പോയി സംസാരിക്കാൻ മാത്രം ഒരു എന്താ പറയുക, ബുദ്ധിശൂന്യനല്ല അദ്ദേഹം എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. കാര്യം 500 രൂപ പെറ്റി അടയ്ക്കാൻ വേണ്ടി 1500 രൂപയുടെ ഡീസൽ അടിച്ച് ഈ വണ്ടിയും കൊണ്ട് തിരുവനന്തപുരത്ത് പോകേണ്ട കാര്യമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്താണെങ്കിലും ഇതെങ്ങനെ ഒഴിവാക്കാൻ സാധിക്കുമെന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ചാരുമോട് നിന്നും ഫോക്കസ് ടിവിക്ക് വേണ്ടി ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി.